നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പണിയോ ചെയ്തിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു ഒരു ഫിക്സഡ് പീരീഡിൽ നമ്മുടെ യാതൊരുത് എഫേർട്ടില്ലാതെ നമുക്കതിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ശമ്പളത്തിന് പുറകെ ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ നയൻ ടു സിക്സ് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏത് പീരീഡിലാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടാണ് ഇൻകം ഉണ്ട് അതിന് ആക്റ്റീവ് ഇൻകം എന്ന് പറയും നമ്മളിപ്പോൾ ഒരു എഫ് ഡിയിൽ പൈസ ഇട്ട് വെച്ചു എന്നിട്ട് നമുക്ക് പൈസ ഇട്ട് വയ്ക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പണിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് വരുന്നത് പാസീവായിട്ടാണ് വരുന്നത് നമുക്ക് യാതൊരു പണിയില്ല അങ്ങനെ ഉണ്ടാക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാവുന്ന കാര്യം വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാവുന്ന പാസീവ് ഇൻകം മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെൻ്റൽ പ്രോപ്പർട്ടി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കുക അല്ലാതെ നിങ്ങൾ എടുത്ത് അതിനുള്ള കോർപ്പസ് ഉണ്ടെങ്കിൽ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് റെൻറ്റിന് കൊടുക്കുക ഇൻകം ഉണ്ടാക്കുക പ്രോപ്പർട്ടി വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുക റെൻ്റിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് ഇനി ഒറ്റയടിക്ക് നമുക്ക് റെൻ്റൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പൈസയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ആ ഇ ഐ ടി ഇതിനെക്കുറിച്ചിട്ട് ഞാൻ സ്പെസിഫിക് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലും ചെന്നൈയിലും ബോംബെയിലൊക്കെ ആ ഐ ടി കമ്പനികളുള്ള ആ പ്രോപ്പർട്ടീസൊക്കെ മാനേജ് ചെയ്യുന്ന കമ്പനി ഉണ്ടാവും അവർക്ക് എല്ലാ പ്രോപ്പർട്ടിയും കൂടിയും അവർ ഒരു ഒരു ട്രസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റ് ആയിരിക്കും ഈ പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന റെൻ്റൽ വരുമാനം ഈ റിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വരുമാനമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റെൻ്റൽ ഇൻകം വരുന്ന നയൻറ്റി പെർസെൻറ്റേജ് ഇൻകോം ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ ഒരു നിയമം അപ്പോൾ ഈ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് റിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിറ്റ്സിൽ നമുക്കിവൻ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ എസ് ഐ പി പോലെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോർപ്പസ് ഉണ്ടാക്കി ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നല്ലൊരു റെൻറ്റൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഒന്നുമില്ല പ്രോപ്പർട്ടി ഫിസിക്കൽ പ്രോപ്പർട്ടി വാങ്ങാം അല്ലാതെ റിട്ട്സ് വാങ്ങി വെച്ചിട്ട് റെൻറ്റൽ ഇൻകം ഉണ്ടാക്കി എടുക്കാൻ തുടങ്ങിയിട്ടാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം യൂട്യൂബിലൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായി നല്ല രീതിയിൽ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് വായിച്ച് എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ആഡിൻ്റെ റവന്യൂ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടൻറ് ക്രിയേറ്റർ ആവാ അതിൽ നിന്ന് ഒരു റെഗുലറായിട്ട് ഒരു ആളുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻകം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അതായത് ഒത്തിരി പരിപാടിയുണ്ട് ആ വീഡിയോ ഇനീഷ്യലി ചെയ്തുണ്ടാക്കി കുറേ നാൾ കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ വൈറലൊക്കെ ആകുമ്പോഴേ നമുക്കത് ഇൻകം കിട്ടുന്ന അത് ഞാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ നോളജ് കണ്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാക്കിയിടാം ഓൺലൈൻ കോഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒത്തിരി ആപ്പുകളൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ഉണ്ട് അതിലൊക്കെ നമുക്കൊരു പതിനായിരം രൂപയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതിൽ നമുക്ക് കോഴ്സുകൾ ഉണ്ടാക്കി ആ കോഴ്സുകൾ ആളുകൾ വന്ന് വാങ്ങി വാച്ച് ചെയ്യാനൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം യുഡൂമിയിലൊക്കെ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്ററായി കോഴ്സ് ക്രിയേറ്ററായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ കോഴ്സ് വെച്ച് അവർക്കുള്ള പോർഷൻ അവർക്കുള്ള കമ്മീഷൻ കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇൻകം ആയിട്ട് എടുക്കാമെന്നുള്ളതാണ് ഇനി അതായത് നോളജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പുസ്തകങ്ങൾ എഴുതാം പുസ്തകങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ വിറ്റ് കിട്ടിടുന്ന റോയൽറ്റി നമുക്ക് ഒരു പാസീവ് ഇംഗത്തിനുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി ഒരു നോളജ് ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ കണ്ടൻറ്റ് ക്രിയേറ്റർ ആവുക ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാക്കുക ബുക്കുകൾ എഴുതുക ഇതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ഒരു കൃത്യമായിട്ട് നോളജുള്ള യുണീക്ക് നോളജ് ഉള്ളവർക്ക് യുണീക്ക് ഹോബീസ് ഉള്ളവർക്ക് എല്ലാവർക്കും ഇത്തരം മേഖലയിലേക്ക് വരാനും ഇത് റെഗുലറായിട്ട് അതിൽ നിന്നൊരു പാസീവ് ഇംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിവുള്ളവരെല്ലാവരും അല്ലെങ്കിൽ താല്പര്യമുള്ളവരെല്ലാവരും അത് പഠിക്കുക എന്നിട്ട് ഈ ഒരു മേഖലയിലേക്ക് പോകാം എന്നുള്ളത് അടുത്തൊരു കാര്യം ഇനി എന്താണ് ഇപ്പോൾ നാലെണ്ണം പറഞ്ഞു അഞ്ചാമത്തേത് നമ്മൾ പറയണതെങ്കിൽ നമുക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡിവിഡൻഡ് തരുന്ന ഒത്തിരി നല്ല സ്റ്റോക്കുകളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിവിഡൻ്റ് ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരുമിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻ്റ് തരുന്ന സ്റ്റോക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെഗുലറായിട്ട് നമ്മൾ പൈസയൊക്കെ എക്സസ് ആയിട്ട് ഉണ്ടാവുമ്പോൾ അത്തരം സ്റ്റോക്കുകളുടെ എണ്ണങ്ങൾ വാങ്ങി വാങ്ങി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലധികം സ്റ്റോക്കിൻ്റെ എണ്ണമാകുമ്പോൾ അവർ കൊല്ലത്തിൽ എപ്പോഴാണോ ഡിവിഡൻ്റ് ഇട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്കൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്നും റെഗുലർ എപ്പോഴാണോ ഇൻകം കിട്ടുന്നത് ആ സമയത്ത് റെഗുലർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ആ സമയത്ത് നമുക്കതിൽ നിന്ന് ഇൻകം എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐ ഡി സി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ഐ ഡി സി ഡബ്ല്യു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ അതാണ് അതിൻ്റെ ഫുൾ ഫോം പറയണമെന്നുണ്ടെങ്കിൽ ഇത് പണ്ട് ഇൻകം സ്കീമെന്ന് പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻകം സ്കീം ഇൻകം സ്കീമിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഐ ഡി സി ഡബ്ല്യു നാക്കിയത് അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് വരും അല്ലാതെ ആ സ്റ്റോക്ക് ചില ടൈമിൽ ഫണ്ട് മാനേജേഴ്സ് വിറ്റ് ലാഭം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ഇൻകം വരുന്നുണ്ട് അത് ശരിക്കും റീഇൻവെസ്റ്റ് ചെയ്യണം വേറെ മ്യൂച്വൽ ഫണ്ട് പുതിയ യൂണിറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം അതാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടില്ല പക്ഷേ അതിൽ ഗ്രോത്തിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇത് ചിലതെന്ന് വെച്ചാൽ ഈ ഐ ഡി സി ഡബ്ല്യു സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇങ്ങനത്തെ ഒരു ലാഭം മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുന്നത് ആ പൈസ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കും അതിന് അതിൽ നിന്ന് ഒരു അത് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള പാസീവ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഈ ഐ ഡി സി ഡബ്ല്യു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇൻകം സ്രോതസ്സാണ് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടീന്ന് ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സ്കീമുകൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് എത്രയാണോ നമുക്ക് വിഡ്രോവൽ എടുക്കാൻ താല്പര്യമുള്ളത് അത് നമുക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു വിഡ്രോവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിട്ട് ഒരു ഉണ്ട് ഇനി അടുത്ത ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഈ ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഈ പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ നമുക്ക് ഐ ഡി സി ഡബ്ല്യു എടുക്കാം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നമ്മൾക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് എഫ് ഡി അല്ലെങ്കിൽ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എഫ് ഡിയിൽ നമ്മൾ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മാസം ഇൻട്രസ്റ്റ് എടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് അതേമാതിരി പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ആർ ബി ഐയുടെ കീഴിലുള്ള ആർ ബി ഐ റെഗുലേറ്റഡ് ആയിട്ടുള്ള എൻ ബി എഫ് സികൾ നടത്തുന്ന സ്കീമുകളുണ്ട് ഇതിലും നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ ഇൻകം എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇതും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്ത കാര്യത്തിൽ നമ്മൾക്ക് മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സ്വർണ്ണത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആർ ബി ഐ ഇറക്കണ ബോണ്ടുകളുണ്ട് അതിൽ നമുക്ക് എപ്പോഴാണോ ബോണ്ടുകൾ ഇറക്കുന്നത് അല്ലാതെ സെക്കൻഡ് മെൻഡറി മാർക്കറ്റിൽ നമുക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഗോൾഡിൻ്റെ എത്രയാണോ ആ പ്രൈസിക്ക് ആ പൈസ തന്നെയായിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൽ നിന്ന് എല്ലാ വർഷവും രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിൻ്റെ പ്രൈസ് ഉയർച്ചയല്ല എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ രണ്ടര ശതമാനം ഒന്നേകാലി ശതമാനം വെച്ച് സിക്സ് മന്ത്ലി സിക്സ് മന്ത്ലി നമുക്ക് രണ്ട് പ്രൈസയായിട്ട് രണ്ടര ശതമാനം വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പൈസയുടെ എട്ട് വർഷം നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഓപ്ഷനും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പാസിവിങ് ഉണ്ടാക്കിയെടുക്കാൻ ഓപ്ഷൻ ഉണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പാസ്സി വിങ് ഉണ്ടാക്കിയെടുക്കാൻ ഓപ്ഷൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പാസിവിങ് ഉണ്ടാക്കിയെടുക്കാനോ ഓപ്ഷൻ ഉണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാനോ ഓപ്ഷൻ ഉണ്ട് ഇനി അതേപോലെ നമുക്ക് ഓരോ കഴിവുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ടും ബുക്കുകൾ എഴുതിയും ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉണ്ടായി ചെയ്തിട്ടും നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് ഇതെല്ലാനും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയും ഓരോത്തരുടെ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതും അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവും അനുസരിച്ചിട്ടും എത്ര സമയം ചിലവാക്കാൻ പറ്റും എന്നനുസരിച്ചിട്ട് അത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നിട്ട് അധികം ഒരു പാസിവിങ് ഉണ്ടാക്കാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാസീവ് ഇങ്ക് ഉണ്ടാക്കിയെടുക്കാനും ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിപ്പെടാനായിട്ടും എല്ലാവർക്കും സാധിക്കും അപ്പോൾ എല്ലാവരും ജോലി ജോലിയെടുക്കുമ്പോഴും ആക്റ്റീവ് ഇങ്ങുണ്ടാക്കിയെടുക്കുമ്പോഴും ഇങ്ങനൊരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാകണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ഇമെയിലിൽ എഴുതി ചോദിക്കാം നമ്മുടെ ടീം അതിനുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്